പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോണറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ടോണർ, എന്തിനു വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത്, മാത്രമല്ല നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു ടോണർ നിർമ്മിച്ചെടുക്കാം എന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ടോണർ എന്നുള്ളത് നോക്കാം. ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ലിക്വിഡാണ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫേസിലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ യൂസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് എക്സസ് ക്ലെൻസറാണ്. നമ്മുടെ ക്ലെൻസിങ്ങിന് ശേഷം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും രീതിയിൽ ക്ലെൻസിങ്ങിൻ്റെ ബാലൻസസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ആയിട്ടുള്ള അല്ല എക്സസ് ആയിട്ടുള്ള ക്ലെൻസർ ഫുള്ള് തന്നെ നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലെൻസിങ്ങിന് ശേഷം നമ്മുടെ ഫേസിൽ പോർസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. ആ ഓപ്പൺ പോർസിനെ എല്ലാത്തിനെയും മിനിമൈസ് ചെയ്യാനും ടോണറിനെ കൊണ്ട് കഴിയുന്നതായിരിക്കും. പിന്നെ തേർഡ് യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്ലെൻസിങ്ങിൽ നമ്മുടെ ഫേസിൻ്റെ പി എച്ച് എന്താകും, അൺബാലൻസ്ഡ് ആകും. ആ അൺബാലൻസ് ആയിരിക്കുന്ന പി എച്ചിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനും ടോണറിനെ കൊണ്ട് സാധിക്കും. പിന്നെ ഈ ടോണർ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിലി സ്കിന്നേഴ്സാണ് ടോയിൽ മെയിൻലി യൂസ് ചെയ്യുന്നത്. എന്നെ പോലെയുള്ള സ്കിന്നുകാർക്ക് ടോണർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ, ഓയിലി സ്കിൻ ഉള്ളവർക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ട്രാവലിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള്ളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേസ് നല്ല രീതിക്ക് ഡള്ളായിരിക്കും. ഒരുപാട് നേരം ട്രാവൽ ചെയ്യുമ്പോൾ, ഒരു വൺ ഡേ ട്രാവലിൽ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് നല്ല രീതിക്ക് ഡള്ളാണ് എങ്കിൽ ഇതൊരു രണ്ട് മൂന്ന് സ്പ്രേ നമ്മുടെ ഫേസിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എന്താകും, പെട്ടെന്ന് തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ടോണർ യൂസ് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ ടോണറിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണിത് വീട്ടിൽ നിർമ്മിച്ചെടുക്കാം, ഒരു ടോണർ എങ്ങനെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് വാ, അതിനുശേഷം അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല ഇത് എന്തിൻ്റെ ടോണറാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള തുളസി വെച്ചിട്ടാണ് ഞാൻ ഈ ടോണർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിലി ആയിട്ട് തന്നെ ഈ ടോണർ യൂസ് ചെയ്യാനും പറ്റും, മേക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് വാ, അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ടോണർ ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ പിടിയോളം തുളസി നമ്മൾ കിള്ളി എടുത്തിട്ട് വരിക. അതെടുത്തുകൊണ്ട് വന്നിട്ട് മഞ്ഞപ്പൊടിയുടെ വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രയൊക്കെ കണ്ണുകൊണ്ട് നോക്കിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ വാഷ് ചെയ്താലും ഈ തുളസിയിലുള്ള ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളൊന്നും റിമൂവ് ആയി പോകത്തില്ല. അപ്പോൾ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞപ്പൊടിയുടെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. കാരണം നമ്മളിത് ഫേസിൽ യൂസ് ചെയ്യുന്ന ടോണറാണല്ലോ, അപ്പോൾ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സോ അത് കാരണം നമ്മൾ മഞ്ഞപ്പൊടിയുടെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നു. ഒരു 15 to 20 minutes നമുക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിനടുത്തോളമായി ഞാനിത് ഇട്ട് വെച്ചിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ മഞ്ഞപ്പൊടിയുടെ വെള്ളത്തിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തിട്ട് സാധാരണ വെള്ളത്തിലേക്ക്, നമ്മൾ കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പച്ചവെള്ളത്തിലേക്ക് ഇട്ട് നല്ല രീതിക്ക് തന്നെ ബോയിൽ ചെയ്യുക. ഒരു 5 minutes തന്നെ ബോയിൽ ചെയ്യുക. എന്ന് വെച്ചാൽ നല്ല പോലെ ബോയിലാണ്, വെച്ചാൽ 100 degrees Celsius ഒരു 2-3 minutes എങ്കിലും നല്ല രീതിക്ക് ബോയിൽ ചെയ്യുക. അപ്പോൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്കിത് മാറും. ആ ഗോൾഡൻ കളറാണ് നമ്മൾ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബോയിലിംഗ് പ്രോസസ്സ് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ തുളസി വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ബോയിലാവുന്നുണ്ട്. ഇതൊരു 2-3 minutes വരെ നമുക്ക് ഹോൾഡ് ചെയ്യുക. കാരണം ഇത് നല്ല രീതിക്ക് തന്നെ വെട്ടി തിളയ്ക്കുക. കാരണം ഇതിനകത്തുള്ള എല്ലാ സത്തുക്കളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഗുണങ്ങളും, തുളസിയുടെ എല്ലാ ഗുണങ്ങളും തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് വെട്ടി തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ ടോണർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു ഗോൾഡൻ കളറാണ്, വെള്ളത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് മാറിയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ തുളസി എന്നുള്ള എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നിന്ന് തുളസി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് നല്ല രീതിക്ക് തന്നെ തണുക്കുക. കാരണം നമ്മളിതൊരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ ബോട്ടിലേക്കോ മാറ്റാനുള്ളതാണ്. അപ്പോൾ തുളസി എടുത്ത് മാറ്റി വെച്ച് നല്ല രീതിക്ക് തണുപ്പിക്കുക.
നന്നായിട്ട് അതിനെ തണുക്കാൻ വെക്കുക കേട്ടോ. എന്നതിന് ശേഷം മാത്രമേ നമ്മളിതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടോണർ ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇത് തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പ്രേയിങ് ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ബോട്ടിൽസാണ്. സോ അതിനൊരു സ്പ്രേയിങ് ടോപ്പ് കൂടെ ഉണ്ട്, അതിലേക്ക് നമുക്ക് ഒഴിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലേക്ക് ഇത് ഫുള്ളി ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പ്രേയർ കൂടെ അതിലേക്ക് ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സ്പ്രേയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ടോണർ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ അതിൻ്റെ ആ മേക്കിംഗ് വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ആ ബേസിലിൻ്റെ അല്ലെങ്കിൽ തുളസിയുടെ ടോണർ. ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. മാത്രമല്ല ഈ ടോണർ കൊണ്ടിട്ട് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കൂടെ ഉണ്ട്. നമ്മുടെ ഫേസിൽ ഇപ്പോൾ നല്ല ഹൈ ആയിട്ട് ബൾജ് ചെയ്യിക്കുന്ന പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇറിറ്റേഷൻസ് നല്ല രീതിക്ക് തന്നെ മിനിമൈസ് ചെയ്യാനും പറ്റും. മാത്രമല്ല ആ ബൾജിങ്ങിനെ കുറച്ച് കുറയ്ക്കാനും നമുക്ക് ഈ ടോണറിനെ കൊണ്ട് പറ്റും. പിന്നെ മാർക്കറ്റിൽ ഒരുപാട് ടോണേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫേസിന് ഏത് ടോണറാണ് സ്യൂട്ടബിൾ, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നാച്ചുറൽ ആയിട്ടുള്ള ഇതേപോലത്തെ ടോണേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ടോണർ നമുക്ക് എത്ര ദിവസം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 1 വീക്ക് വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജ് അല്ലാണ്ട് നമുക്ക് നോർമലില് വീട്ടിലും വെറുതെയിലും വെക്കാം. അങ്ങനെ വെറുതെ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 to 4 days നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് കണ്ണടയ്ക്കുക. കണ്ണിലേക്ക് ഇതധികം ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക. കണ്ണടച്ചിട്ട് ഒരു 4-5 സ്പ്രേ ഫേസിലും കൊടുക്കുക. കുറച്ച് എന്ത് ചെയ്യുക, നമ്മുടെ കഴുത്തിലേക്കും കൂടെ അത് സ്പ്രേ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ ഫേസിലൂടെ നല്ല രീതിക്ക് തന്നെ തൊഴുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതിന് വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ എടുത്തിട്ട് ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഡാബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്യുക. കോട്ടൺ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാബ് ചെയ്യാം. പക്ഷേ കോട്ടൺ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് അബ്സോർബൻസ് എന്ത് ചെയ്യും, കോട്ടണിലേക്ക് കൂടി ഇത് അബ്സോർബ് ചെയ്ത് പോകും. സോ ഇതിൻ്റെ ഫുള്ള് ഗുണങ്ങളും കിട്ടാനായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഡാബ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളിത് ഫ്രീ ആയിട്ട് ഇടുക. പിന്നെ നൈറ്റ് സ്കിൻ കെയറിൽ നമുക്ക് ഈ ടോണർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് നൈറ്റ് കിടക്കുന്നതിനൊക്കെ മുന്നേ ഫേസൊക്കെ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ടോണർ യൂസ് ചെയ്തിട്ട് നമുക്ക് കിടക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് കമൻസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദാൻ ബൈ ബൈ.